കുന്നത്തുനാട് വില്ലേജിലെ നെൽവയൽ നികത്തൽ വിവാദത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പരിസ്ഥിതി പ്രവർത്തകനും അഭിഭാഷകനുമായ ഹരീഷ് വാസുദേവൻ. ഫാരിസ് അബൂബക്കറിന്റെ ബിനാമി കമ്പനിക്ക് കുഴിക്കു സമീപമുള്ള 14 ഏക്കർ വയൽ നികത്താൻ സർക്കാർ എല്ലാ ഒത്താശയും ചെയ്യുന്നത് ഇടതു സർക്കാരാണെന്നും ഹരീഷ് പറയുന്നു. ചട്ടവിരുദ്ധ നടപടികളിൽ സർക്കാരിന് പങ്കില്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത്തരം പ്രവർത്തനം നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കാത്തതെന്നും ഹരീഷ് വാസുദേവൻ ചോദിക്കുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. സർക്കാർ ഉത്തരവിന്റെ പകർപ്പും അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: ഒന്നും രണ്ടുമല്ല 14 ഏക്കർ വയലാണ് കുന്നത്തുനാട് വില്ലേജിൽ സ്പീക്സ് പ്രോപ്പർട്ടീസ് ലിമിറ്റഡ് എന്ന ഫാരിസ് അബൂബക്കറിന്റെ ബിനാമി കമ്പനി നികത്താൻ അനുമതി തേടിയതും 2015 പകുതിയോളം നികത്തിയതും. നിയമവിരുദ്ധമായി നികത്തിയ വയൽ മണ്ണെടുത്ത് പൂർവ്വസ്ഥിതിയിലാക്കാൻ എറണാകുളം ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. അത് ചോദ്യം ചെയ്തു കമ്പനി സമർപ്പിച്ച ഉത്തരവ് നിയമോപദേശം പോലും വകവയ്ക്കാതെ റവന്യൂ സെക്രട്ടറി അനുവദിച്ചു. കളക്ടറുടെ ഉത്തരവ് റദ്ദാക്കി കമ്പനിയോട് ഭൂമി ഡേറ്റാ ബാങ്കിൽ നിന്നും ഒഴിവാക്കാൻ അപേക്ഷിച്ചോളാൻ ഈ ഇടത് സർക്കാർ ഉത്തരവുമിട്ടു. എല്ലാ ഉത്തരവും വെബ്സൈറ്റിൽ ഇടുന്ന സുതാര്യ സർക്കാർ ഈ ഉത്തരവ് മാത്രം പൂഴ്ത്തിവെച്ചു. മാസങ്ങൾ പൂഴ്ത്തിവെച്ച ഫയൽ റവന്യൂ മന്ത്രി അറിഞ്ഞപ്പോൾ നൽകിയ അനുമതി താൽക്കാലികമായി മരവിപ്പിച്ചു. മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെട്ടില്ല. വിദേശത്തായിരുന്ന മുഖ്യമന്ത്രി അടിയന്തരമായി ഫയൽ വരിപ്പിച്ചു. അഡ്വക്കേറ്റ് ജനറലിനെ കൊണ്ട് നിയമോപദേശവും വാങ്ങി. റവന്യൂ മന്ത്രിക്ക് അനുമതി സ്റ്റേ ചെയ്യാൻ അധികാരമില്ലത്രേ. നായികയ്ക്ക് 40 വട്ടം നെൽവയൽ സംരക്ഷിക്കണമെന്ന് പറയുന്ന LDF ആണിത്. സുസ്ഥിര പരിസ്ഥിതി സൗഹൃദ കേരളം പണിയാൻ 31 കോടി ലോക ബാങ്കിനോട് കടം വാങ്ങിയ മുഖ്യമന്ത്രിയാണ്. നെതർലാൻഡിൽ പോയി വെള്ളത്തിന് ഒഴുക്കാൻ സ്ഥലമുണ്ടാക്കണം, ഇല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്ന പരിസ്ഥിതി പാഠം പഠിച്ച മുഖ്യമന്ത്രി. 14 ഏക്കർ കുഴിക്ക് സമീപമുള്ള ഒന്നാം തരം വയൽ നികത്താൻ ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിക്ക് വേണ്ടി സർക്കാർ സംവിധാനങ്ങളെല്ലാം ദുരുപയോഗിച്ചു. മുഖ്യമന്ത്രിക്ക് പങ്കില്ലെങ്കിൽ ഉത്തരവിട്ട ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നടപടിയും ഇല്ലാത്തത് എന്തുകൊണ്ട്? റദ്ദാക്കാത്തത് എന്തുകൊണ്ട്? സർക്കാർ ഉത്തരവ് ഇന്നലെ ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. LDF ഭരിക്കുമ്പോഴും വയൽ സംരക്ഷിക്കാൻ സർക്കാരിനെതിരെ കാശും ഊർജവും ചെലവാക്കി കോടതിയിൽ പോകേണ്ട അവസ്ഥയിലാണ് പരിസ്ഥിതി പ്രവർത്തകർ. ഫാരിസും കൂട്ടരും നികത്തിക്കഴിഞ്ഞുള്ള വയൽ മതി നമുക്ക് സംരക്ഷിക്കാം എന്നാണോ CPM സുഹൃത്തുക്കളെ പറയുന്നത്? മുഖ്യമന്ത്രിയുടെ തലയുമായി ഹരിത കേരളത്തിന്റെ ഒരു 100 ഫ്ലക്സ് കൂടി വെച്ചാലോ? ആർജവമുണ്ടെങ്കിൽ ഈ ഉത്തരവിട്ട ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്ത് കാണിക്കുമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.